പ്രൈസ് ദി ലോർഡ്. ഹെറ്റ്മെയിൽ ഉടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എന്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെറ്റ്മെയിൽ ലോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേരും ഹെൽപ്മി ലോഡ് എന്ന് തന്നെയാണ്. അതിലും ഞാൻ ധാരാളം വീഡിയോസും ടിപ്സും ഒക്കെ ഇടാറുണ്ട്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഒരു വ്യൂവറായ ലിജിയ ഫെബിൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ലിജിയയുടെ മോൾ എന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, അപ്പോ പ്രത്യേകം മോൾക്കൊരു ഹായ് പറയണമെന്ന് പറഞ്ഞു. ലീനു മോൾക്ക് ആന്റിയുടെ വക സ്പെഷ്യൽ ഹായ്. കുറെ ദിവസമായില്ലേ ഒരു മധുരം ഞാൻ തന്നിട്ട്. ഇത് ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ആന്റി പെട്ടെന്ന് ഉണ്ടാക്കി തന്ന ഒരു ഡിഷാണ്. അതായത് സാബുദാന കൊണ്ടൊരു പായസം. സാബുദാന അല്ലെങ്കിൽ ചൗവരി സാഗോ എന്നൊക്കെ പറയും. പൊതുവെ നോർത്ത് ഇന്ത്യൻസിന്റെ വീട്ടിൽ ഈ സാബുദാന എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും. കാരണം ഇവരുടെയൊക്കെ ഉപവാസമുള്ള ദിവസം ഇവര് ഇതിന്റെ കിച്ചടിയാ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഈ സാബുദാന ഇങ്ങനെ കുതിർത്ത് സ്റ്റോക്ക് വെച്ചേക്കും. അപ്പൊ ചൗവരി എന്തോന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പായസത്തിലൊക്കെ ഇടുന്ന ഇങ്ങനെ വെള്ളമണി സാഗോ, ഇതാണ് സാധനം. അപ്പൊ ഇത് 100 ഗ്രാം ഉണ്ട്. കുതിർക്കുന്നതിന് മുമ്പ് 100 ഗ്രാം ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട്, വെള്ളത്തിലിടുമ്പോൾ നല്ലതുപോലെ കഴുകി വേണം ഇടാൻ. ഇത് കുതിർന്ന ശേഷം ഞെരടി കഴുകരുത്, എല്ലാം കൂടി പൊടിഞ്ഞു പോകും. കുതിർന്ന ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം കളഞ്ഞ് എടുത്താൽ മാത്രം മതി. ഇതപ്പോ അങ്ങനെ ഒരു മണിക്കൂർ കുതിർത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. കുതിർത്ത് കഴിഞ്ഞ് മാറ്റുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ ഒട്ടുന്നത് പോലൊക്കെ ആവുന്നുണ്ട്, ഇങ്ങനെ വിറുത്ത് വരും. അധിക ഇൻഗ്രീഡിയൻസ് വേണ്ട, അധിക സമയം വേണ്ട, വളരെ എളുപ്പമാണ്. അപ്പൊ തുടങ്ങാം. ഞാനിവിടെ അതിനുവേണ്ടി 1/2 ലിറ്റർ പാല്, ഇത് നല്ലപോലെ തിളച്ച് കാച്ചിയ പാലായത്. ഈ 1/2 ലിറ്റർ പാലിൽ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട, തനി പാല് മാത്രം മതിയെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാല് വേണമെങ്കിൽ എടുക്കാം, 3/4 ലിറ്റർ പാല് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച പാല, നല്ല ഫുൾ ക്രീം മിൽക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ, അതാണ് നല്ലത്. ഇതിപ്പോ സാധാ മിൽമ പാല്. അപ്പൊ ഈ തിളച്ച പാലിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നന്നായിട്ട് കുറച്ചു നേരം ഇളക്കണേ, അതായത് അടുത്ത ഒരു തിള വരുന്നത് വരെ ഇങ്ങനെ ഇളക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ചൗവരി ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു തിള വന്നിട്ടുണ്ട്, കണ്ട, ഒട്ടും പിരിഞ്ഞിട്ടില്ല പാല്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിടാം. അപ്പൊ ഇതൊക്കെ ഇതിൽ കിടന്ന് നല്ലൊരു ഒന്ന് വേവട്ടെ. അതായത് ഈ പാലൊക്കെ ഒന്ന് കുറുകണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. എപ്പോഴും ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാല് നല്ലതുപോലെ കുറുകി. ഇതിന്റെ കുറുകുന്ന എത്രയും വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്പം വെള്ളം പോലെ വേണോ, അത് നല്ല കുറുക്കി എടുക്കണോ, കാരണം ഇത് തണുത്ത ശേഷവും നല്ലതായിട്ട് കുറുകും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ചവരി കണ്ടോ നന്നായിട്ട് വെന്തേ, ആ കണ്ണുപോലെ തെളിഞ്ഞു വരും, അതാണ് വേവുന്ന പരുവം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും ലേസം ചുക്കും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 ഏലക്ക കാണും, ഒരു കുഞ്ഞു കഷ്ണം ചുക്ക്. ചുക്ക് എന്ന് പറയുന്ന അറിയാമല്ലോ ഇഞ്ചി ഉണങ്ങിയത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, ഏലക്ക മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അതിനു വേണ്ടിയാ ചേർക്കുന്നത്. ഇഷ്ടമല്ലാത്തവർ ചുക്ക് ചേർക്കണ്ട. ഇനി നമ്മൾ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. മധുരം നിങ്ങളുടെ അളവനുസരിച്ച് ചേർക്കാം, കൂടുതലോ കുറവോ എത്രയാണെന്ന് വെച്ചാല്. ഇപ്പൊ എല്ലാം നല്ല പരുവമായി നന്നായിട്ട് കുറുകി. ഇതേ പരുവം കണ്ടോ, അപ്പൊ ഈ പരുവത്തില ഞാൻ ഓഫ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഒത്തിരി അങ്ങ് കുറുക്കി ഓഫ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഇത് തണുക്കുമ്പോ കുറച്ചുകൂടി അങ്ങ് കുറുകുമെന്ന്, അതനുസരിച്ച് ചേർക്കാവൂ. സോ നമ്മുടെ ചൗവരി പായസം അല്ലെങ്കിൽ സാബുദാന പായസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.